ചാറ്റ് ജി പി ടി വന്നതോടെ നിരവധി പേരുടെ ജോലി കളയുമെന്ന വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അല്ലേ? എന്നാൽ ചാറ്റ് ജി പി ടിയുമായി പ്രണയബന്ധത്തിൽ ആകുമോ എന്നതാണ് ഏറ്റവും പുതിയ ആശങ്ക. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ജി പി ടി എന്ന ചാറ്റ് ബോട്ടുമായി ഉപഭോക്താക്കൾ വൈകാരികമായ അടുപ്പത്തിലാകുമോ എന്ന ആശങ്കയിൽ നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐ മുൻപോട്ടുണ്ട്. മറ്റൊന്നുമല്ല, അടുത്തിടെ അവതരിപ്പിച്ച ചാറ്റ് ജി പി ടി വോയിസ് മോഡാണ് ഇത്തരം ഒരു ആശങ്കയ്ക്ക് കാരണം. വോയിസ് മോഡുമായി ബന്ധപ്പെട്ട് നടത്തിയ സുരക്ഷാ പരിശോധന റിപ്പോർട്ടിലാണ് ആശങ്ക വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് ഉപഭോക്താക്കൾക്ക് വോയിസ് മോഡ് ഫീച്ചർ ലഭ്യമാക്കി തുടങ്ങിയത്. മനുഷ്യന് സമാനമായ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള എ ഐ വോയിസ് മോഡാണിത്. തത്സമയം ഉപഭോക്താവിനോട് സംവദിക്കുന്ന ഈ സംവിധാനം ഇതുവരെ പരിചിതമായ മറ്റ് വോയിസ് അസിസ്റ്റന്റുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. സംസാരത്തിനിടെ ഉപഭോക്താവിന് ഇടയിൽ കയറി മറ്റു കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. മനുഷ്യരെ പോലെ തന്നെ സംസാരത്തിനിടെ മൂളുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനും ഇതിന് കഴിവുണ്ട്. ഉപഭോക്താവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അയാളുടെ വൈകാരിക അവസ്ഥ തിരിച്ചറിയാനും ഈ വോയിസ് മോഡിന് സാധിക്കും. 2013 പുറത്തിറങ്ങിയ ഹെർ എന്ന ചലച്ചിത്രത്തിലെ എ ഐ ഡിജിറ്റൽ അസിസ്റ്റന്റുമായി ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡിനെ താരതമ്യം ചെയ്യാൻ സാധിക്കും. എ ഐ വോയിസ് അസിസ്റ്റന്റുമായി ഒരാൾ പ്രണയബന്ധത്തിലാവുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഈ കഥ യാഥാർത്ഥ്യം ആവുകയാണോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഓപ്പൺ എ ഐ. ഉപഭോക്താക്കൾ മാനസികമായ അടുപ്പത്തോടെ ചാറ്റ് ജി പി ടിയുമായി സംസാരിക്കുന്നതായി ഓപ്പൺ എ ഐ കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ക്രമേണ ഉപഭോക്താക്കൾ എ ഐയുമായി സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും അത് മനുഷ്യരുമായുള്ള ഇടപഴകൽ കുറച്ചേക്കാമെന്നും ഇവർ പറയുന്നുണ്ട്. ഒറ്റപ്പെടുന്നവർക്ക് അത് ഉപയോഗപ്പെട്ടേക്കാം, എന്നാൽ അത് ആരോഗ്യപരമായ ബന്ധങ്ങളെ ബാധിക്കാൻ ഇടയുണ്ടെന്നും ഓപ്പൺ എ ഐ റിപ്പോർട്ടിൽ പറഞ്ഞു. മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു ബോട്ടിൽ നിന്ന് വിവരങ്ങൾ കേൾക്കുമ്പോൾ ആളുകളത് കൂടുതൽ വിശ്വസിക്കാൻ ഇടയുണ്ടെന്നും അതുവഴി ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളോട് സംവദിക്കും വിധമാണ് ജനങ്ങൾ ചാറ്റ് ജി പി ടിയോട് ഇടപെടുന്നത് എന്നും ഇത് സാമൂഹികമായ ബന്ധങ്ങളെയും മാനദണ്ഡങ്ങളെയും സ്വാധീനിച്ചേക്കാമെന്നും സാൻഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് നമ്മൾ ഒത്തുള്ള അവസാന ദിനമാണ് എന്ന മട്ടിലൊക്കെ ചാറ്റ് ജി പി ടിയുമായി ജനങ്ങൾ ഇടപെടുന്നുവെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എ ഐയുമായി ഇടപഴകുന്നത് പോലെ മനുഷ്യരുമായി ഇടപെടേണ്ടി വന്നാൽ അവിടെ വിശ്വാസ്യതയുടെ പ്രശ്നമുദിക്കും. എ ഐ മാതൃകയുമായുള്ള ഇടപെടൽ സാമൂഹിക മാനദണ്ഡങ്ങളെ സ്വാധീനിച്ചേക്കാമെന്നും ഓപ്പൺ എ ഐയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചാറ്റ് ജി പി ടിയിലെ ശബ്ദം ആളുകളെ എങ്ങനെയാണ് വൈകാരികമായി സ്വാധീനിക്കുന്നത് എന്ന് കണ്ടെത്താൻ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഓപ്പൺ എ ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ എ ഐ മോഡലുകൾ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. ഒരു കാര്യം പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെടുത്താനത് ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. ഇത് ഒരു എ ഐയിൽ നിന്ന് പ്രതീക്ഷിക്കാമെങ്കിലും മനുഷ്യരുമായുള്ള ഇടപെടലിൽ അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഓപ്പൺ എ ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭാഷണം നടത്തുമ്പോൾ വിശദാംശങ്ങൾ ഓർമ്മിക്കാനടക്കമുള്ള എ ഐയുടെ കഴിവ് ആളുകളെ സാങ്കേതികവിദ്യയിൽ അമിതമായി ആശ്രയിക്കാൻ ഇടയാക്കുമെന്നും ഓപ്പൺ എ ഐ അഭിപ്രായപ്പെട്ടു. എ ഐ ഒരിക്കലും യഥാർത്ഥ മനുഷ്യരുമായുള്ള ഇടപഴകലുകൾക്ക് പകരമാകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഓപ്പൺ എ ഐ ഉയർത്തുന്ന ആശങ്കയിൽ പ്രതികരിച്ച കോപ്പിലീക്സ് എന്ന എ ഐ ആന്റി പ്ലജറിസം പ്ലാറ്റ്ഫോം സ്ഥാപകൻ അലോൺ യാമിന്റെ കത്തെത്തി. ഈ സാങ്കേതികവിദ്യ മനുഷ്യരുടെ ഇടപെടലുകളെയും ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കേണ്ട സമയമാണോ ഇതെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. എ ഐ ഒരിക്കലും യഥാർത്ഥ മനുഷ്യ ഇടപെടലിന് പകരമാകരുത് എന്നും അദ്ദേഹവും കൂട്ടിച്ചേർത്തു.